കല്യാണ പെണ്ണ് കല്യാണ ചെറുക്കന് വരുന്നുണ്ടെന്ന് പറഞ്ഞ് നമുക്ക് അവിടെ വരെ ഒന്ന് പോയി നോക്കാം. പുതിയ ഷെഫാണ് ഇവിടുത്തെ. മൊത്തം കുടിക്കണേ, മൊത്തം കുടിച്ചു, ആർക്കും കൊടുക്കണ്ട. ഇവരെ കരിമീനോ? അത് കണ്ടിച്ചതാ, കാണാവോ? കരിമിച്ചൊക്കെ തന്നെ മീന, ഇതന്നെ മീന. മോളോട്ട് കേട്ടിട്ടോ, ചെറിയ വണ്ടി താഴെയിട്ട് അതിനിപ്പോ എന്നാ ഇറക്കിക്കൊണ്ട് പോയപ്പോ ആരാ മോനെ വന്നേ? ഇവിടെ അങ്ങോട്ട് അവർ ഇറങ്ങുന്നത്. അരുൺ സർ റെക്കോർഡ് തന്നെയല്ലേ, സ്ക്രീൻ ഓഫ് ആയിരുന്നു. നിന്റെ ഒന്നും വേണ്ട, അനുവിനെ കേറ്റിയല്ലെന്നാ പറഞ്ഞ. എന്നാ അത്? അനുവിന്റെ അരുണിന്റെ ഒന്നും വേണ്ട. എന്നാ നിന്റെ ഈ കോളൊക്കെ എടുത്തു നോക്ക്, ഇത് കളയല്ലേ. വേണ്ട തന്നേക്ക്, പോവാ പോവാ. ണ്ടോ അതെ. ഈ പുള്ളിയെ പക്ഷെ ഫോട്ടോ കണ്ടോ, ഈ പുള്ളി ഓഞ്ഞു പോയത്. ഫോട്ടോ കണ്ടോ പുള്ളി പുള്ളി കിടക്കുമല്ലോ, ഉറങ്ങാതിരുന്നു. അടുത്താണ് കിടക്കാറുണ്ട്.
രാവിലെ ഏഴ് മണിയായപ്പോ കുളിച്ചു, ഏഴ് മണിയായപ്പോ ഞാൻ അവിടെ അതിലെല്ലാം കറങ്ങി നടന്ന്, ഞാൻ പത്ത് മണിയായപ്പോ കുളിച്ചു, ഞാൻ റെഡിയായി പത്ത് മണിയായപ്പോ ഉറങ്ങാൻ തുടങ്ങിയുള്ളു, പതിനൊന്നേകാലായിട്ട് ഒരുങ്ങി തീർന്നു. ഇതെല്ലാം കഴിഞ്ഞ് ഇറങ്ങിയിട്ട് ഓടിപ്പോയി വീണ്ടും ജീപ്പ് എടുത്ത് രണ്ട് ജീപ്പിന്റെ ഓടി. ചെറുക്കൻ എല്ലാരും അന്വേഷിച്ചോ, അന്ന് വൈകിട്ട് വരികയാണെന്നേ നമ്മളെ കൂട്ടുകാരെല്ലാം അന്വേഷിച്ചു പുള്ളിക്കാരൻ എന്ത് ചെയ്യുന്നത്. ഇവള് കാഞ്ഞിരപ്പള്ളി കൂടെ ജീൻസ് ഒക്കെ ഇട്ട് നടക്കുന്ന രണ്ട് പറയുന്ന കേട്ടോ ഞാൻ ആണോ അത് പ്രതീക്ഷിച്ചാ പറഞ്ഞേ. ചെറുതായിട്ട് മീസൊക്കെ ഉണ്ടല്ലോ ധാരാളം പോലെ ഐക്യം പഠിച്ചു തന്നെ. ഇന്നലെ ഞാൻ ചോദിച്ച ഐസ്ക്രീം നീ മേടിക്കുമല്ലോ, എനിക്ക് അവരുടെ ഐസ്ക്രീം വേണ്ടത് അന്വ വിളിക്കണ്ടോ, എന്റെ ഫോണെല്ലാം പിടിച്ച് മേടിച്ചു ഓഫ് ചെയ്യേ. ഭയങ്കര ദേഷ്യമല്ല ഈ സങ്കടം മൂത്തേ അവനാ ഇവളല്ലേ എപ്പോഴും അവിടുത്തെ അമ്മയോടും പറയുക ഇനി എന്നോട് പഴയ പോലെ സ്നേഹമൊന്നും കാണത്തില്ലായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളെ ഇന്നലെ ഇവിടെ അങ്ങോട്ട് വരുന്നതിന് മുമ്പ് എന്നോട് അച്ഛൻ ഞാൻ കാവലിരുന്നോളാം, അച്ഛൻ ഏതായാലും പണിക്ക് പോവല്ലേ അതുകൊണ്ട് ഞാൻ അവിടെ ഇരുന്നോളാം കാവല് കൂട്ടായിട്ട് ഞാൻ ഇരുന്നോളാന്നൊക്കെ പറഞ്ഞു. പക്ഷെ കല്യാണം കഴിഞ്ഞപ്പോ തന്നെ ഉള്ള വിധം മാറി പുള്ളിക്ക് ആവണ സങ്കടമായി. അതിന്റെ കാര്യം പറയുമ്പോണ്ടല്ലോ മുഖമൊക്കെ ഒരുമാതിരി വളിച്ചിട്ട് കുടിച്ചോ ഞങ്ങളെ വീട്ടിൽ രാവിലെ നിന്റെ ഐസ്ക്രീം മൊത്തം തിന്നു.
നല്ല രസമുണ്ട്. കറക്റ്റ് എന്റെ ദൈവമേ ഉടുപ്പ കൂടെ ഒലിക്കുന്നുണ്ടല്ലോ. നിനക്ക് വിളമ്പാൻ വേണ്ടി ഞാൻ നേരത്തെ കഴിച്ചു. ഒരുങ്ങി വരാ. ഇത് പ്രതീക്ഷയില്ല. ചെല്ലേ 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 കഴിക്കേ. നല്ല സ്നേഹമുള്ള കെട്ടിയമ്മാരെ കണ്ടിരിക്കും. തന്നെ അതിനെ വിളിക്കാതെ തന്നെ വിളിക്കാൻ പറഞ്ഞ എന്നിട്ട് വിളിക്കാൻ ഞാൻ നാരങ്ങ വേണോ വിഷ്ണു? കൊച്ചിലോ പിന്നെ അമ്മക്ക് മോരൊഴിക്കുന്നു. പുത്തൂന് മോരാണോ? മോരാണില്ല. അമ്മ മോനോ? ചോറിനകത്തിട്ട് ചേച്ചിയെടുത്തരുടെ കുഞ്ഞിന് അമ്മാമ്മ ഒടിയം വരും. ഒടിയൻ ഒടിയം വരും. അവനെ എടുക്കുന്നവരെ കൊത്തുവരുന്നു. നമ്മള് തന്നെ കേട്ട പണിയല്ല. വളവും കൂടെ സെറ്റപ്പ് ആകുമ്പോൾ
അതെ എന്നെ വേണ്ട മൊത്തം ഇവിടെയല്ലേ പക്ഷെ മഴ പെയ്ത് നിറച്ചേതായി കിടക്കുന്നു മീന് അതിനകത്ത് ഗൗറ കിടപ്പുണ്ട് കുറച്ച് അത് കഴിഞ്ഞ ദിവസം ഭയങ്കര കാറ്റും മഴ ആയിരുന്നപ്പോഴേ മൊത്തം അല്ല വീണിട്ട് പിന്നെ തൂത്തില്ല അല്ല ഈ സംഭവം സെറ്റ് ചെയ്ത് എടുക്കാനായിട്ട് അല്ല ഇത് പല പ്രാവശ്യമായിട്ട് ഇങ്ങനെ കുറച്ച് കുറച്ചൊക്കെ ചെയ്ത് മോട്ടറോ സാധാരണ രീതിയിൽ കരുതല്ലേ കുളത്തിലോട്ടാ ഉടുക്കത്തെ കുളത്തിലോട്ട് അത്ര അത് നമുക്ക് വെള്ളം ആവശ്യമുള്ളതുകൊണ്ടാ അതാ ടാങ്കിൽ പോയിട്ട് അല്ലെങ്കിൽ അതിൽ നിന്ന് എടുത്ത് അങ്ങോട്ട് വിടണം അങ്ങനെ വെള്ളം കളയാനില്ലല്ലോ ഇന്ന് വരത്തില്ല ശനിയാഴ്ച എന്ന് പറഞ്ഞാ പോയേക്കുന്നു അതിനകത്തോ അല്ല അതിനകത്ത് അലങ്കാര മത്സ്യമല്ല അത് താ പെട്ടെന്ന് വലുതാകത്തില്ല പയ്യാകത്തുള്ളൂ ഗൗറയാ മറ്റേ വലുതില്ലേ അതിനകത്ത് ഇതിനകത്തൊക്കെ ഗപ്പി ആയിരിക്കും അല്ല അല്ല ടൈഗർ അല്ല അത് മഞ്ഞല്ല ഇല്ല മഞ്ഞ മാത്രമേ ഉള്ളൂ മഞ്ഞ മാത്രമേ ഉള്ളൂ മഞ്ഞയും കറുപ്പും കൂടെ ഉണ്ടെങ്കിൽ ഒരെണ്ണത്തിന് 800 രൂപ വില അല്ല ചതുരമുല്ല അപ്പുറത്ത് നിപ്പുണ്ട് ഇത് ചെടിയാ ഈ പൂ ഉണ്ടാകുന്ന ഇത് ഇവിടെ പൂ നിപ്പുണ്ടല്ലോ അതുണ്ടോ മണ്ടക്ക് നിൽക്കുന്ന എലീനെ അടച്ചിട്ടേക്കുന്നല്ല എലി വന്ന് കേറുന്ന അതിനകത്ത് ആ അല്ല ജീവനുള്ള അത് അതിനകത്ത് വന്ന് പെടുന്ന അത് ചെലപ്പം അതിൽ ഈ പൈപ്പിനകത്തൂടെ കേറി വന്നിട്ടെ ഇവിടെ വന്നിപ്പോ പിന്നെ ഇറങ്ങി പോത്തില്ലല്ലോ അല്ല ഇറങ്ങി പോകാൻ അവനെ പിന്നെ സുഖമായിട്ട് അങ്ങനെ ഇരിക്കും എന്നിട്ട് ഇടയ്ക്ക് പോകും പിന്നെ അടുത്ത് ഒറിജിനല്ലേ വേറൊരു ഷേപ്പാ ജീവിതം നമുക്കല്ലാതെ തന്നെ ഒരു അമ്പലം പോലെ തന്നെ ഒരു ഷേപ്പല്ലേ മറ്റേ ഇത് വേറൊരു രീതിയിലാണ് ഇവിടെ കായ്ക്കില്ല നമ്മളിവിടെ ഞങ്ങൾക്ക് രണ്ടുപേരും ഒരു വണ്ടിയല്ലേ എന്നാലോ ഇതിന്റെ മണ്ടേക്കൂടെ ഒന്ന് ഇട്ട് നോക്കാം ഊരണ്ടേ ഊരണ്ടാവും അയ്യ അതിപ്പോ ഊരണ്ടെന്ന്
അത് ഊരാതെ ഇട്ട് നോക്കിക്കേ. ഇട ഇത് നിനക്ക് വലുതാണ് പൊട്ട. ഞങ്ങളുടെ കൊച്ചിന് വണ്ണം ഇല്ലല്ലോ. വലിയ പാൻ്റെ എന്ത് ചെയ്യുന്നോ നിക്കമ്മ? ഞാൻ ഇത് ഇട്ടോട്ടെ. നേരെ ഇരിക്കട്ടെ. ഇതിപ്പോ ഞാൻ അങ്ങോട്ട് ആരോടാ മുണ്ടിനോട് കൊടുക്കുന്നു. ഇത് തരത്തില്ല കേട്ടോ ജയന്തി. ഇല്ല ഇല്ല തരത്തില്ല. നീ അതിന്റെ പേപ്പർ എടുത്ത് കളയട്ടെ. നീ കാണിക്കാ പേപ്പർ ഉണ്ടോ? അത് എടുത്ത് കളയാ. അതൊന്ന് കൊടുത്തേ, അങ്ങോട്ട് കൊടുത്തേ. അടങ്ങി നിക്ക്, ഞാൻ ഇതൊന്ന് ഇറക്കിക്കോട്ടെ. ആ സാധനം രുചിയുടെ ആ ഇതിന് മണ്ട കിട്ടും. എന്നാലും ആ അത് ഇതാകും. കല്യാണത്തിന് ഇടായിരുന്നു. ഇത് ഇതൊരു അഞ്ചു വയസ്സായാലും ഇവന് കേറുമെന്ന് തോന്നില്ല. സാധനമൊക്കെ കൊള്ളാൻ പക്ഷെങ്കിൽ ആളില്ല ഇതത്ത് കേറാൻ. ഈ ഒരു പണിയേ ഇന്ന് മുതൽ ന്യായമായിട്ട് കഴിച്ചു. ഇതൊന്നും ഇങ്ങോട്ട് വന്നേ. കൊച്ചിനെ